നമസ്കാരം. കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധന്റെ ഒരു ട്വീറ്റാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ആരോഗ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് കോവിഡ് പ്രതിരോധത്തിൽ തന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് തനിക്ക് പരമാവധി കഴിയുന്നതുപോലെ ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനം നടത്താൻ സാധിച്ച ഒരു ആരോഗ്യമന്ത്രിയാണ് ഡോക്ടർ ഹർഷവർദ്ധൻ. അദ്ദേഹം ഒരു ഡോക്ടർ കൂടിയാണ്. വളരെ ഉയർന്ന നിലയിൽ പോസ്റ്റ് ഗ്രാജുവേഷനും മറ്റ് ഗവേഷണ പ്രബന്ധങ്ങളുമൊക്കെ അവതരിപ്പിച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും അതുപോലെയുള്ള വിവിധ വിദേശ യൂണിവേഴ്സിറ്റികളുമായി വരെ ബന്ധമുള്ള ഈ കോവിഡ് കാലത്തൊക്കെ തന്നെ അദ്ദേഹം നിരവധി തവണ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുമായും മറ്റ് ലോക ആരോഗ്യ സംഘടനകളുമായും അതുപോലെ തന്നെ ഡോക്ടർമാരുടെ അന്താരാഷ്ട്ര സംഘടനയുമായും ഒക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് വിശദീകരിച്ചാണ് അദ്ദേഹം ഇവിടെ കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകി. അദ്ദേഹത്തിനെതിരെയാണ് ഇവിടെ കേരളത്തിലെ ഒരു സർക്കാർ ഡോക്ടർ ഒരു ട്വീറ്റ് ഇട്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ഇത്തരത്തിൽ കേരളത്തിന്റെ ആരോഗ്യ പ്രവർത്തനങ്ങളെയോ അങ്ങനെയുള്ള കാര്യങ്ങളെയോ ഒന്നും ഒരു തരത്തിലും വിമർശിച്ചിട്ടില്ല എന്ന് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ തന്നെ വ്യക്തമാക്കുമ്പോൾ ഇവിടെ ഒരു ഡോക്ടർ ഇത്തരത്തിൽ കേന്ദ്രമന്ത്രിയെ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിക്കെതിരെ തിരിയുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധനെ വിമർശിക്കാൻ ഇവിടുത്തെ ഈ സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ മുഹമ്മദ് അഷീലിന് എന്താണ് യോഗ്യത, എന്താണ് അധികാരം എന്നാണ് പൊതുജനം ചോദിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രണ്ട് പ്രശസ്ത വ്യക്തികളുടെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ അവരുടെ പ്രതികരണം കൂടി ഈ ഒരു അവസരത്തിൽ നമുക്ക് അറിയേണ്ടതുണ്ട്. പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകനുമായ ശ്രീ സന്ദീപ് വചസ്പതി, അദ്ദേഹം എഴുതുന്നു, മൂക്കാതെ പഴുക്കാൻ ശ്രമിക്കുന്നതിന്റെ ലക്ഷണമാണ് ഡോക്ടർ മുഹമ്മദ് അഷീൽ കാണിക്കുന്നത്. ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർക്കോ മുഖ്യമന്ത്രിക്കോ ഇല്ലാത്ത ചൊറിച്ചിൽ എന്തിനാണ് അഷീലിന്? സാമൂഹ്യ സുരക്ഷാ മിഷൻ ഡയറക്ടർ ആയി വിരാജിക്കുന്നത് കൊണ്ട് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഡോക്ടറോ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനോ ആണെന്ന ധാരണയൊന്നും അഷീലിന് വേണ്ട എന്ന് സന്ദീപ് വചസ്പതി പറയുന്നു. പണ്ട് SFIയുടെ കൊടി പിടിച്ചതിന് കിട്ടിയ പ്രതിഫലം മാത്രമല്ല നന്നായി കാലു തിരുങ്ങിയതിന്റെ കൂടി ഫലം എന്ന് കരുതിയാൽ മതി ഈ സാമൂഹ്യ സുരക്ഷാ മിഷൻ ഡയറക്ടർ പദവി എന്നാണ് ശ്രീ സന്ദീപ് വചസ്പതി ചൂണ്ടിക്കാട്ടുന്നത്. കേന്ദ്രമന്ത്രി വിമർശനത്തിന് അതീതൻ ഒന്നുമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവർ അത് ചെയ്തുകൊള്ളും. പൊതുഖജനാവിൽ നിന്ന് പണം പറ്റുന്ന ഉദ്യോഗസ്ഥൻ അതിന് മുതിരണ്ട. കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞതിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് നോക്കാൻ അഷീലിനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നും ശ്രീ വചസ്പതി പറയുന്നുണ്ട്. മന്ത്രി പറഞ്ഞതിനെ ഖണ്ഡിക്കാൻ പറ്റുന്ന സ്ഥിതിവിവരക്കണക്കോ തെളിവുകളോ ഉണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കൈമാറുക എന്നുള്ള ചുമതല മാത്രം ഡോക്ടർ മുഹമ്മദ് അഷീൽ നിർവഹിച്ചാൽ മതിയാകും. സൂപ്പർ പവർ ചമയേണ്ട ആവശ്യമില്ല. അവനവനെ ഏൽപ്പിച്ച പണി മാത്രം ചെയ്യുക, ഉള്ള അധികാരം മാത്രം വിനിയോഗിക്കുക, ഇതൊക്കെയാണ് സാമാന്യ മര്യാദ എത്ര മഹാനാണെങ്കിലും എന്നാണ് സന്ദീപ് വചസ്പതിയുടെ അഭിപ്രായം. ഹർഷവർദ്ധൻ എന്ന രാഷ്ട്രീയക്കാരന് എന്തും പറയാം, ബട്ട് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് പറയുന്നതെങ്കിൽ അത് കൃത്യമായി പഠിച്ചിട്ട് വേണം പറയാൻ എന്നതായിരുന്നു ഡോക്ടർ മുഹമ്മദ് അഷീലിന്റെ ഡോക്ടർ ഹർഷവർദ്ധനെ വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റ്. വാട്ട് ഹി സെഡ് ഈസ് റോങ് ടു ദ കോർ. If in doubt, ask your scientists in ICMR. Keep cheap politics away while dealing with the pandemic. എന്നുള്ളതായിരുന്നു മുഹമ്മദ് അഷീൽ ഡോക്ടർ ഹർഷവർദ്ധനെതിരെ നടത്തിയ പോസ്റ്റ്. എന്തൊക്കെയായാലും ഇത് ഒരിക്കലും ഒരു നല്ല രീതിയിലുള്ള ഒരു പോസ്റ്റായിട്ട് ഈ മുഹമ്മദ് അഷീലിന്റെ പോസ്റ്റിനെ കാണാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും ഈ കോവിഡ് മഹാമാരി കാലത്ത് ഇത്തരത്തിലുള്ള പോസ്റ്റുകളും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങളും പണ്ട് SFIയുടെ കൊടിപിടിച്ച് നടന്നതിന് കിട്ടിയ ഉപകാരങ്ങളുടെ മറവിലാണോ എന്ന സംശയമാണ് ഉണ്ടാകുന്നത്. നന്നായി കാലു തിരുമ്മിയതിന്റെ സംശയമാണോ ഉണ്ടാകുന്നത് എന്നൊക്കെയാണ് ശ്രീ സന്ദീപ് വചസ്പതി ചോദിച്ചിരിക്കുന്നത്. BJP സംസ്ഥാന വക്താവ് സന്ദീപ് ജി വാര്യരുടെ പോസ്റ്റിലേക്ക് കൂടി നമുക്കൊന്ന് എത്തി നോക്കാം. ഡോക്ടർ ഹർഷവർദ്ധൻ മിടുക്കനായ ഡോക്ടറാണ്. പണിയറിയാവുന്ന ആളിൽ തന്നെയാണ് നരേന്ദ്രമോദി ഓരോ പണികളും ഏൽപ്പിച്ചിരിക്കുന്നത്. അത് കൃത്യമായ കാര്യമാണ്. കേരളം കോവിഡ് പ്രതിരോധത്തിൽ നിയന്ത്രണങ്ങൾ വിട്ടു എന്ന് പറഞ്ഞത് കൃത്യമായ വിവര അപഗ്രഥനം നടത്തി തന്നെയാണ്. കേന്ദ്രമന്ത്രിക്ക് മറുപടിയുമായി സഖാവ് കൂട്ടിട്ട് ഡോക്ടർ പണിയെടുക്കുന്ന അഷീൽ വല്ലാതെ തിളപ്പിക്കേണ്ട കാര്യമില്ല. TV ചർച്ചയിൽ ആങ്കർമാർ കൃത്യമായ ചോദ്യമനകൾ ഉതിർക്കുമ്പോൾ അതിന് മറുപടി പറയാതെ വിയർത്തിട്ട് പിന്നെ ഫേസ്ബുക്ക് വീഡിയോ ഇട്ട് സഖാക്കളെയും അന്തംസിനെയും സുഖിപ്പിച്ച് നിർത്തുന്നതുപോലെ BJPയുടെ മേൽ കുതിര കയറാൻ വരണ്ട. അഥവാ അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ സർക്കാർ സർവീസിലെയും ആരോഗ്യ മിഷനിലെയും പണി രാജിവെച്ച് നേരെ കളത്തിൽ ഇറങ്ങുന്നതാണ് ബുദ്ധി എന്ന് ശ്രീ സന്ദീപ് വാര്യർ പറയുന്നു. പൂന്തുറയിൽ കമാൻഡോ മാർച്ച് പാസ്റ്റ് നടത്തിയും പോലീസ് വാൻ ഇറക്കിയും നാട്ടുകാരെ വിരട്ടാൽ അല്ല നിയന്ത്രണ മാർഗം എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. ഡൽഹിയിൽ കാര്യങ്ങൾ ആകെ കൈവിട്ടു എന്നറിഞ്ഞപ്പോൾ കളത്തിൽ ഇറങ്ങി തന്നെ അത് നിയന്ത്രിച്ചു കാണിച്ചിട്ടുണ്ട് ഡൽഹിയിൽ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഒരു പട്ടാളവണ്ടിയും ഡൽഹിയിലെ നിരത്തുകളിൽ ഇറങ്ങിയില്ല. അങ്ങനെ നീണ്ടുപോകുന്നു. അതുപോലെ തന്നെ അതിന്റെ കണക്കുകളും അതിന്റെ ലിങ്കും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ശ്രീ സന്ദീപ് വാര്യർ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതായത് കഴിവുകേട് വിളിച്ചു പറയുന്നത് പേരെടുത്ത ഡോക്ടർമാരായാലും IMA പോലുള്ള പ്രൊഫഷണൽ സംഘടന ആയാലും അവരെ ഏഴാം കൂലി
സ്വയം പ്രഖ്യാപിത നിരീക്ഷകരെ ഇറക്കിയല്ല നേരിടേണ്ടത്, നാവടക്കി അവിടെ ഇരുത്തി നേരമണ്ണം പണിയെടുപ്പിക്കണം കേരള സർക്കാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ സന്ദീപ് വാര്യർ തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞത്, സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞത്, ഓണക്കാലത്ത് കോവിഡ് വ്യാപനം കൂടുതലാണ് എന്ന രീതിയിലായിരുന്നു ഡോക്ടർ ഹർഷവർദ്ധന്റെ പോസ്റ്റ്. അത് ആ ഒരു മുന്നറിയിപ്പായിട്ടും അത് ആശങ്കാജനകമായ ഒരു അവസ്ഥയായിട്ടും ഇനി അങ്ങനെ ചെയ്യാതിരിക്കാനുള്ള മുന്നറിയിപ്പായിട്ടും അതിന്റെ സൂചനയായിട്ടാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ ആ പോസ്റ്റ് ഇട്ടത്. അത് ഒരു ക്രിയാത്മകമായി കാണേണ്ടതിന് പകരം, അല്ലെങ്കിൽ അതൊരു വിമർശനാത്മകമായി എടുത്ത് അത് പരിഹരിക്കേണ്ടതിന് പകരം ഇത്തരത്തിൽ സാമൂഹ്യ സുരക്ഷാ മിഷൻ ഡയറക്ടർ എന്തിനാണ് പോസ്റ്റ് ഇട്ടത്, മുഹമ്മദ് അഷീലിനെ ആരെങ്കിലും അതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെയാണ് ഇതിന് കമന്റുകളായും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ ഒരുപാട് പേർ ചോദിക്കുന്നത്. ഇത് തികഞ്ഞ രാഷ്ട്രീയമാണ് ഇവിടെ സാമൂഹ്യ സുരക്ഷാ മിഷൻ ഡയറക്ടർ കളിക്കുന്നത് എന്ന് വ്യക്തമായിട്ടുണ്ട്. അതിന്റെ ദൃഷ്ടാന്തങ്ങളാണ് നമ്മൾ ഈ കാണുന്ന പോസ്റ്റുകളും മറുപടികളും ഒക്കെ തന്നെ. എന്തായാലും സാമൂഹ്യ സുരക്ഷാ മിഷൻ ഡയറക്ടർ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ വിമർശിക്കാനും അദ്ദേഹത്തിന്റെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് അനാവശ്യ പ്രസ്താവനകൾ നടത്താനും എന്തായാലും ഇനി മുതിരേണ്ട കാര്യമില്ല. കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ ആരാണ് എന്നുള്ള കാര്യം ഭാരതത്തിലെ ജനങ്ങൾക്കറിയാം, കേരളത്തിലെയും ഒട്ടുമിക്ക ജനങ്ങൾക്കറിയാം, സഖാക്കന്മാരുടെ കാര്യം നമുക്കറിയില്ല. എന്തൊക്കെയായാലും പഴയ SFI നേതാവ്, പഴയ SFIയുടെ കൊടിപിടിച്ച് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞ് നടന്ന നേതാവ് ഡോക്ടറായി വന്നപ്പോൾ സാമൂഹ്യ സുരക്ഷാ മിഷൻ ഡയറക്ടറായി അവിടെ ഇരുന്ന് സർക്കാരിനെ സുഖിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്താൻ ഇനി മുതിരണ്ട എന്നാണ് ഇവർ രണ്ടുപേരും, ശ്രീ സന്ദീപ് വചസ്പതിയും ശ്രീ സന്ദീപ് വാര്യരും തന്നെ സൂചിപ്പിക്കുന്നത് അവരുടെ പ്രസ്താവനകളിലൂടെ, അവരുടെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. പൊതുസമൂഹത്തിനും അത് തന്നെയാണ് പറയാനുള്ളത്. ഒരു മഹാമാരി വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ പരസ്പരമുള്ള പഴിചാരലുകളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെളിവാരി എറിയലുമല്ല വേണ്ടത്. കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ സ്ഥാനം എന്താണെന്നറിയാം, അദ്ദേഹത്തിന്റെ ചുമതല എന്താണെന്നറിയാം, അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒരു ഡോക്ടർ കൂടിയായ, പ്രശസ്തനായ ഒരു ഡോക്ടർ കൂടിയായ, അങ്ങേയെക്കാളും സാമൂഹ്യ സുരക്ഷാ മിഷൻ ഡയറക്ടറെക്കാളും ഒക്കെ സീനിയറായ ഡോക്ടർ കൂടിയായ, വളരെ ഉയർന്ന ബിരുദങ്ങൾ നേടി വിദേശത്ത് പോയി ഗവേഷണം നടത്തിയ ആ വ്യക്തിക്ക് ഡോക്ടർ ഹർഷവർദ്ധന് നന്നായി തന്നെ അറിയാം. അതാണ് ശ്രീ സന്ദീപ് വാര്യർ ചൂണ്ടിക്കാട്ടിയത്. എന്താണ് നരേന്ദ്രമോദിക്ക് അറിയാം പണി ആരെ ഏൽപ്പിക്കണം എന്നുള്ളത്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നവരെ പിടിച്ച് മന്ത്രിയാക്കുകയും ഉദ്യോഗസ്ഥരാക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും സിദ്ധാന്തമല്ല കേന്ദ്ര സർക്കാരിന്റെ, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ സിദ്ധാന്തം. രാജ്യത്തിന് ഉപകാരമാകും വിധം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയുന്ന മിടുക്കന്മാരായ ആളുകളെയാണ് അത്തത് പോസ്റ്റുകളിലും മന്ത്രിസ്ഥാനങ്ങളിലും അവരോധിച്ചിരിക്കുന്നത്. ഈ ഹർഷവർദ്ധനെ ചൊറിയാനൊന്നും ആരും ഇനി വരണമെന്നില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പണി നന്നായി എടുക്കാനറിയാം. താങ്കളെ ഏൽപ്പിച്ച പണി താങ്കൾ കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് താങ്കൾക്കുള്ള പൊതുജനങ്ങളുടെ ഉപദേശം. ഞങ്ങൾ പറയുന്നതല്ല, സാധാരണക്കാരായ ജനങ്ങൾ പറയുന്നതാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.